വാരിയുടെ പേരിൽ മിനി കൂപ്പർ വാങ്ങിയ സി ഐ ടി യു നേതാവ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അനിൽകുമാറാണ് മിനി കൂപ്പർ വാങ്ങിയത്. ഇദ്ദേഹവും കുടുംബവും ഏകദേശം 1.5 കോടിയോളം വില വരുന്ന മിനി കൂപ്പർ കൈപ്പറ്റിയതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അംഗങ്ങളുടെ ആഡംബര ജീവിതം സംബന്ധിച്ച് പാർട്ടിയുടെ തെറ്റുതിരുത്തൽ രേഖകളെല്ലാം കാറ്റിൽ പറത്തിയാണ് നേതാവിന്റെ കാർ വാങ്ങലെന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. എന്നാൽ കാർ വാങ്ങിയത് ഭാര്യയാണെന്ന വിശദീകരണമാണ് അനിൽകുമാർ നൽകുന്നത്. ഐ ഒ സി ജീവനക്കാരിയായ ഭാര്യയുടെ സാലറി സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ വായ്പയാണ് കാർ വാങ്ങിയതെന്നും പറയുന്നു. മകന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കാർ വാങ്ങിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 28 വർഷമായി ഐ ഒ സിയിൽ ജോലി ചെയ്യുന്ന ഭാര്യയ്ക്ക് കാർ വാങ്ങാൻ വായ്പ ലഭിക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടെന്നും അനിൽകുമാർ വിശദീകരിച്ചു. വ്യാജപ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ എടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2017 ജനജാഗ്രത യാത്രയ്ക്കിടെ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയുടെ മിനി കൂപ്പറിൽ സഞ്ചരിച്ചത് വിവാദമായിരുന്നു. ആഡംബരക്കാർ ഉപയോഗിച്ചതിലെ തെറ്റ് അന്ന് പാർട്ടി തുറന്നു പറയുകയും ചെയ്തിരുന്നു. അനിൽകുമാർ കാർ വാങ്ങിയത് സംബന്ധിച്ച് പരാതികളൊന്നും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. അദ്ദേഹം പാർട്ടി അംഗം മാത്രമാണ്. പരാതികളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് പാർട്ടി അന്വേഷിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് ജില്ലാ നേതൃത്വം മുൻപുണ്ടായിരുന്നത്. അനിൽകുമാർ മിനി കൂപ്പർ വാങ്ങിയത് സംബന്ധിച്ച് പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് സി ഐ ടി യു ജില്ലാ നേതൃത്വവും വ്യക്തമാക്കി. യൂണിയനെതിരെയുള്ള നീക്കമായാണ് സംഘടന ഇതിനെ കാണുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ സംഘടനയ്ക്ക് പുറത്താണ് നടക്കുന്നതെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് സി ഐ ടി യു പറയുന്നത്. എന്നാൽ തൊഴിലാളി പാർട്ടി നേതാക്കൾക്ക് മിനി കൂപ്പർ പ്രണയമെന്ന മട്ടിലാണ് പി കെ അനിൽകുമാർ കാർ ഏറ്റുവാങ്ങുന്ന ഫോട്ടോയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ വന്ന കമന്റുകൾ. വിവാദത്തിന് പിന്നാലെ പാർട്ടി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പുറമെ വൈപ്പിൻ കുഴിപ്പള്ളിയിൽ ഗ്യാസ് ഏജൻസി ഉടമയായ സ്ത്രീയെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയതിലും പി കെ അനിൽകുമാർ വിവാദത്തിൽപ്പെട്ടിരുന്നു.